തവള രാജകുമാരൻ. പണ്ടൊരിക്കൽ ഒരു രാജാവ് വസിച്ചിരുന്നു. അദ്ദേഹത്തിന് ജേഡ് എന്നൊരു മകളുണ്ടായിരുന്നു. രാജാവിന് തന്റെ മകളോട് അളവറ്റ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവളെ പുറത്തെങ്ങും അയക്കാറേയില്ല. കൂട്ടുകാരില്ലാത്തതിനാൽ അവൾ ഒറ്റയ്ക്കിരുന്നാണ് കളിക്കുക. ദിവസവും അരമനയിലുള്ള ഒരു മരത്തിനടിയിലിരുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട സ്വർണ്ണപ്പന്ത് കൊണ്ട് കളിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുളത്തിൽ ആ സ്വർണ്ണപ്പന്ത് വീണു. ജേഡിനെ കരച്ചിൽ വന്നു. പെട്ടെന്ന് രാജകുമാരി, എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി. അവിടെ ഒരു വൃത്തികെട്ട തവള തന്റെ വലിയ തലയും നീട്ടി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നീയാണോ സംസാരിച്ചത്? നിന്നെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റില്ല. നീ വെറുമൊരു തവളയല്ലേ? അങ്ങനെ പറയരുത് രാജകുമാരി, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്റെ സ്വർണ്ണ പന്ത് ഈ കുളത്തിൽ വീണു, എനിക്കത് വേണം. ഞാനത് എടുത്തു തന്നാൽ പകരം നിങ്ങൾ എനിക്ക് എന്ത് തരും? എന്താണ് വേണ്ടത് ചോദിച്ചോളൂ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, എന്തിനാ എന്റെ സ്വർണ്ണ കിരീടം തന്നെ തരാം. എനിക്കതൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ എനിക്കും കഴിക്കണം. നിങ്ങൾ ഉറങ്ങുന്ന കിടക്കയിൽ എനിക്കും കിടന്നുറങ്ങണം. എന്ത്, ഈ വൃത്തികെട്ട തവള എങ്ങനെയാണ് എന്റെ കൂട്ടുകാരനാവുക? പന്ത് കിട്ടിയ ഉടനെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് നല്ലത്. ശരി ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ജേഡിന്റെ വാക്ക് വിശ്വസിച്ച് തവള കുളത്തിലേക്ക് ചാടി. അല്പനേരത്തിനകം സ്വർണപ്പന്ത് എടുത്തുകൊടുത്തു. രാജകുമാരി ആ സ്വർണപ്പന്ത് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. രാജകുമാരി, നിൽക്കൂ. അടുത്ത ദിവസം ജേഡ് തന്റെ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ ജേഡ് വാതിൽ തുറന്നു. അവിടെ തവള ഇരിപ്പുണ്ടായിരുന്നു. നമസ്കാരം രാജകുമാരി. ജേഡ് അതിശയിച്ചു പോയി. അവൾ വാതിലടച്ചിട്ട് അകത്തേക്ക് ഓടി. ആരെ കണ്ടാണ് ഇങ്ങനെ പേടിച്ചത്? അല്ലച്ചാ, അത് പിന്നെ ഒരു വൃത്തികെട്ട തവളയാണ്. തവള എന്തിനാ നിന്നെ കാണാൻ ഇവിടെ വന്നത്? ജേഡ് സംഭവങ്ങൾ വിവരിച്ചു. വാക്ക് പാലിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഉടനെ തവള സുഹൃത്തിനെ അകത്തേക്ക് ക്ഷണിക്കെ. ജേഡ് ആ തവളയെ അകത്തേക്ക് ക്ഷണിച്ചു. അത് അവളുടെ പാത്രത്തിൽ നിന്ന് എടുത്തു കഴിച്ചു. അവൾ കുടിച്ച പാത്രത്തിൽ തന്നെ അതും കുടിച്ചു. എനിക്ക് വല്ലാത്ത ഉറക്കം വരുന്നു. നിങ്ങളുടെ കിടപ്പ് മുറിയിലേക്ക് എന്നെയും കൊണ്ടുപോകൂ രാജകുമാരി. ജേഡ് തന്റെ കിടപ്പ് മുറിയിലേക്ക് തവളയെ കൊണ്ടുപോയി. അതിനെയും ഒരരികിൽ കിടത്തിയിട്ട് അവൾ ഉറങ്ങാൻ ആരംഭിച്ചു. തവള അവളെ ഉറങ്ങാനായി ഒരു താരാട്ട് പാടി. മനോഹരമായ ആ ഗാനം കേട്ട് ജേഡ് സുഖനിദ്രയിലായി. അടുത്ത ദിവസം തന്റെ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. ഇനിയിപ്പോ ആ തവള വരില്ലെന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത ദിവസം രാത്രിയും തവള വന്നു. ജേഡിന്റെ പാത്രത്തിൽ നിന്ന് കഴിച്ചിട്ട് അവളുടെ മെത്തയിൽ തന്നെ കിടന്നു. ഉറങ്ങുന്നതിന് മുമ്പ് അവൾക്കായി ഒരു താരാട്ട് പാട്ട് പാടി. ഈ തവളക്ക് എന്തു പറ്റി? ഇവിടെ തന്നെ താമസിക്കാനാണോ ഉദ്ദേശം? നല്ല സുഹൃത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, വളരെ നന്നായി പാടുന്നുമുണ്ട്. മൂന്നാം ദിവസവും തവള വന്നു. രാജകുമാരി, നിങ്ങൾ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇതിനുള്ള സമ്മാനം നിങ്ങൾക്ക് നാളെ രാവിലെ കിട്ടുന്നതാണ്. ജേഡിനൊന്നും മനസ്സിലായില്ല. അടുത്ത ദിവസം രാവിലെ അവൾ ഉറക്കമുണർന്നപ്പോൾ തവളയില്ല, പകരമായി ഒരു സുന്ദരനായ രാജകുമാരനെയാണ് അവൾ കണ്ടത്. നിങ്ങൾ ആരാണ്? എന്റെ പേര് റോളൻഡ്. ഒരു ദേവത എന്നെ ഒരു തവളയാക്കി മാറ്റിയതാണ്. ഒരു രാജകുമാരി അവളുടെ പാത്രത്തിൽ നിന്ന് കഴിക്കാനും അവളോടൊപ്പം കിടന്നുറങ്ങുവാനും എന്നെ അനുവദിക്കുന്നുവോ അന്ന് എന്റെ ശാപം നീങ്ങുമെന്നവർ പറഞ്ഞിരുന്നു. നീ അത് ചെയ്ത് എന്നെ ശാപവിമുക്തനാക്കിയിരിക്കുന്നു. എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ ജേഡ്? ജേഡിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓ, എനിക്ക് സമ്മതമാണ്. ഇരുവരും ജേഡിന്റെ മാതാപിതാക്കളോട് സംഭവങ്ങൾ വിശദമായി പറഞ്ഞു. വിവാഹം ഗംഭീരമായി നടന്നു. ജേഡ് മൃഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുവാൻ ആരംഭിച്ചു.